ക്വാളിറ്റി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല February 17. ആചാരപ്രകാരം പണ്ടാര അടുപ്പിൽ മാത്രമാകും ഇക്കൊല്ലവും പൊങ്കാല. വിശ്വാസികൾക്ക് വീടുകളിൽ പൊങ്കാലയിടാം. ബുധനാഴ്ച രാവിലെ 10:50 പാടി കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. 17 രാവിലെയാണ് പൊങ്കാല. രാവിലെ 10:50 പണ്ടാര അടുപ്പിൽ തീ കത്തിക്കും. ഉച്ചയ്ക്ക് 1:20 പൊങ്കാല നിവേദിക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് 200 പൊങ്കാല അർപ്പിക്കാൻ സർക്കാർ അനുമതിയുണ്ടെങ്കിലും ഇത്തവണ പണ്ടാര അടുപ്പിൽ മാത്രം മതി ആറ്റുകാൽ പൊങ്കാലയെന്ന് ട്രസ്റ്റ് തീരുമാനം. വീടുകളിൽ പൊങ്കാല ഇടുന്നവർ പൊങ്കാല സമർപ്പണം പൊതുനിരത്തിലേക്കോ പൊതുസ്ഥലങ്ങളിലേക്കോ വ്യാപിക്കാതെ ശ്രദ്ധിക്കണം. ഓൺലൈൻ വഴിയോ നേരിട്ടോ പണമടച്ച് ക്ഷേത്രത്തിൽ വഴിപാടായും പൊങ്കാല നടത്തും. കുട്ടികൾ പങ്കെടുക്കുന്ന കുത്തിയോട്ടം പണ്ടാരോട്ടം മാത്രമായിരിക്കും. താലപ്പൊലി നേർച്ച 10-12 ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് മാത്രമായി ചുരുക്കി. ഡ്യൂട്ടിയിലെത്തുന്ന വാട്ടർ അതോറിറ്റി, പോലീസ്, ആരോഗ്യ പ്രവർത്തകർ, KSRTC, വൈദ്യുതി വകുപ്പ് ജീവനക്കാർ എന്നിവർക്ക് അന്നദാനമുണ്ടായിരിക്കും. 18 രാത്രി കുരുതി ദർപ്പണത്തോടെ ഉത്സവം സമാപിക്കും. പുറത്തെഴുന്നള്ളത്തിന് പുഷ്പവൃഷ്ടി, തിടമ്പിൽഹാരം, പട്ടണീക്കൽ എന്നിവ ഒഴിവാക്കി തട്ടനിവേദ്യം മാത്രം അനുവദിക്കും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ കോവിഡ് മാനദണ്ഡമനുസരിച്ച് ദർശന സൗകര്യമൊരുക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന 9th ഉത്സവ ദിവസമായ February 17 ചരിത്രപ്രസിദ്ധമായ പൊങ്കാല. കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം നടക്കുന്ന ഭാഗം തോറ്റം പാട്ടുകാർ അവതരിപ്പിച്ചു കഴിഞ്ഞാലുടൻ ശ്രീകോവിലിൽ നിന്ന് തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടില്ലത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദീപം പകർന്ന് മേൽശാന്തി പി ഈശ്വരൻ നമ്പൂതിരിക്കും കൈമാറും. ക്ഷേത്രത്തിടപ്പള്ളിയിലെ പൊങ്കാലടുപ്പിൽ തീ കത്തിച്ച ശേഷം മേൽശാന്തി ദീപം സഹമേൽശാന്തിക്ക് കൈമാറും. വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാരടുപ്പിലും സഹമേൽശാന്തി അഗ്നി പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 1:20 ക്ഷേത്ര പൂജാരി പൊങ്കാല നിവേദിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇക്കൊല്ലവും പൊങ്കാല സമർപ്പണം ഉണ്ടായിരിക്കുന്നത്. വീണ്ടും പുതുമയുള്ള ഒരു ആശയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും ക്വാളിറ്റി മീഡിയയുടെ ബൈ.